പാലക്കാടും ചേലക്കരയും ഒരുമിച്ചകം നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുക. എന്നാൽ ഡിമാൻഡ് ഇപ്പോഴും പാലക്കാട് സീറ്റിനാണ്. ഡി സി സി ഓഫീസിൽ തള്ളാണ് മത്സരാർത്ഥികളുടെ. ഇതോടെ സ്ഥാനാർത്ഥി നിർണയത്തിനായി കെ പി സി സി ഒരു ഓഫീസ് തുറന്നാലോ എന്ന ആലോചനയിലാണ് പാർട്ടി. പാലക്കാട് എന്ന അടുത്ത ഡിമാൻഡിടാൻ കാരണം ബി ജെ പിയുടെ പൊന്മുട്ടിടുന്ന താറാവാണ് പാലക്കാട് മണ്ഡലവും സമീപ മണ്ഡലവും. മത്സരത്തിന് നിൽക്കും, പക്ഷെ ജയിക്കില്ല. പക്ഷേ കോൺഗ്രസുകാരുടെ സ്ഥാനാർത്ഥിയെ സ്വന്തം സ്ഥാനത്തേക്കാൾ പൊന്നുപോലെ നോക്കും, അകമഴിഞ്ഞ് സഹായിക്കും, കീശ നിറച്ചു കൊടുക്കും. ഇത്തവണ ബി ജെ പിക്കാർ ഒരു പടി കൂടി കടന്ന് പാലക്കാട് ബി ജെ പി സ്ഥാനത്തെ ജയിപ്പിച്ചാൽ, അതെ, തൃശൂർ മോഡലിൽ പാലക്കാട് ബി ജെ പി സ്ഥാനാർത്ഥി ജയിച്ചാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് തന്നെയാണ് നേട്ടം. അവർ പൊന്നുപോലെ നോക്കിക്കൊള്ളും. തുടർന്നങ്ങോട്ട് അങ്ങനെ ഒട്ടേറെ പ്രലോഭനങ്ങളാണ് പാലക്കാട് ബി ജെ പി വാരി വിതർന്നത്. അതിലൊക്കെ ചെന്ന് വീഴുന്ന കോൺഗ്രസ് നേതാക്കൾ നേരെ വന്ന് ഡി സി സി ഓഫീസിൽ വരിവരിയായി നിൽക്കുകയാണ്. സ്ഥാനാർത്ഥിയാനുള്ള അപേക്ഷ ഫോമാണ്. അപ്പോഴിതാ വരുന്നു, സർവേ നടത്തിയാകും, അന്തിമ സർവേ ഫലം നോക്കിയാകും സ്ഥാനാർത്ഥി നിർണ്ണയിക്കുകയെന്ന് കെ പി സി സിയുടെ ഒരു തീരുമാനം. കോൺഗ്രസിന്റെ ഗതികേടെന്നല്ലാതെ മറ്റൊന്നും പറയാനുമില്ല. സ്ഥാനാർത്ഥിയാകാൻ കോൺഗ്രസ് നേതാക്കളുടെ നീണ്ട നിരയാണ് ഇപ്പോൾ പാലക്കാട്. മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ 5 പേരുടെ പേരാണ് ഇപ്പോൾ സജീവ ചർച്ചയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഇതിനകം 10-12 പേർ അപേക്ഷ നൽകിയിട്ടുണ്ട്. എ ഐ സി സിയിൽ നേരിട്ട് ഇമെയിൽ വഴിയും അപേക്ഷ അയച്ചവരൊക്കെ വേറെ. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ, കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം, കെ പി സി സി സെക്രട്ടറി മുൻ നഗരസഭാംഗവുമായ പി വി രാജേഷ്, ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ, ഡിജിറ്റൽ മീഡിയ സെൽ കമ്മീഷണർ ഡോക്ടർ പി സരിൻ, ഈ പേരുകളാണ് ഇപ്പോൾ സജീവമായി സ്ഥാനാർത്ഥിക്കായി ചർച്ചയിലുള്ളത്. വി ടി ബൽറാമിനാണ് സാധ്യത കൂടുതൽ. പക്ഷേ ബി ജെ പിക്ക് താല്പര്യമില്ല. അപ്പോൾ സ്വാഭാവികമായും ബൽറാം പാലക്കാട് സ്ഥാനാർത്ഥിയാകാൻ സാധ്യത കുറവാണ്. പിന്നെ രാഹുൽ മാങ്കൂട്ടം എന്തിനാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ കോട്ടയത്ത് നിന്നും പാലക്കാട് നിന്ന് മത്സരിക്കുന്നതെന്നാണ് പാലക്കാട്ടെ ചോദ്യം. അടുത്തത് പി സരിൻ. ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പനെ വെട്ടി രാഹുലിനോ സരിനോ സ്ഥാനാർത്ഥി പട്ടം കൊടുക്കുമോ എന്നാണ് അറിയേണ്ടത്. അവിടെയാണ് കെ പി സി സിയുടെ സർവേ ഫലം അന്തിമമാകുമെന്ന തന്ത്രമെടുത്ത് അവർ ഉപയോഗിച്ചത്. ഈ പോക്കിന് വി ടി ബൽറാം കെ പി സി സി വഴി പാലക്കാട് സീറ്റ് മത്സരിക്കാൻ തിരഞ്ഞെടുക്കുമെന്നാണ് സൂചന. എന്തായാലും തങ്ങളുടെ തന്ത്രങ്ങൾ നടപ്പായാൽ പാലക്കാട് തങ്ങളുടെ കയ്യിലിരിക്കുമെന്നാണ് ബി ജെ പിയുടെ ഒരു ദിവാസ്വപ്നം. സി പി എം പാലക്കാട് മത്സരിക്കുന്നുണ്ട് എന്നുപോലും നോക്കാതെയാണ് ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും ഈ സ്വപ്നം കാണാൻ. അവിടെ സി പി എം ശക്തനായ സ്ഥാനാർത്ഥ്യത്തിന് നിർത്തും, ജയിക്കുകയും ചെയ്യും എന്നതാണ് വസ്തുത. അപ്പോഴും ചേലക്കര കാത്തിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ ഒരു സ്ഥാനാർത്ഥിയാനുള്ള അപേക്ഷയുമായി ഇതുവഴി വരുമോ അടുത്തിടെയെങ്കിലും.